ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ വരട്ടിയതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ നാരങ്ങാനീര് എന്നിവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ചിക്കനെ പുരട്ടി വയ്ക്കണം. ഇതിനിയും ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുള്ള എണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ വരട്ടിയതാണ്. എല്ലാവർക്കും ഇതിഷ്ടമാകും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ വരട്ടിയതാണിത്. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പം ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി കോരി മാറ്റാം. അതുപോലെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടത്. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 സവാളയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട് സവാള. നമുക്ക് നല്ല ബ്രൗൺ കളറിലാക്കി ഇത് എടുക്കേണ്ടതാണ്. സവാളയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇവ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം.
മസാല എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരണം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ചിക്കനും മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകണം നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിക്കാം ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം 5 മിനിറ്റ് കഴിഞ്ഞു ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കണം ഇതിൽ ഇപ്പം നമ്മൾ ഒഴിച്ച ആ വെള്ളമയമെല്ലാം മാറണം അതുപോലെ തന്നെ ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കണം അതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഇപ്പം ചിക്കനിൽ വെള്ളമയമെല്ലാം മാറിയിട്ടുണ്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇപ്പം നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡിയായി ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് താങ്ക് യു